അറങ്ങളി ഓണാഘോഷത്തിനോ? തിരുവാതിര രാവ് അപ്പൊ പട്ടിയോ? പട്ടിയൊക്കെ പോട്ടെ, നമുക്ക് വേറെ സംഭവം കേട്ടോ. കൂടുതലും നമ്മുടെ അങ്ങനെ ചാനല് 399,999 അല്ല, 400,000 പോട്ടെ. 400,000 400,000 ആൾക്കാരായിട്ടോ? പൊന്നെ, 400,000 ആൾക്കാരങ്ങനെ കംപ്ലീറ്റ്. അപ്പൊ കൂടാതെ നമ്മളൊക്കെ ജിങ്കാല്. അപ്പൊ കൂടുതലെ നമ്മളിവിടെ വന്ന സമയത്ത് നമ്മള് 200,000 കൊണ്ട് അകത്തോട്ട് കേറി. നമ്മൾ യോക്കെന്ന് ഇവിടെ വീട്ടിൽ എത്തിയ സമയത്ത് 200,000 ആയിരുന്നു. ഇപ്പൊ അത്ര 21 ദിവസം, ഇന്ന് കൃത്യം 22 ദിവസം. 22 ദിവസം കൊണ്ട് 200,000 ആൾക്കാര് പിന്നെ കൂടിയിട്ടോ? അങ്ങനെ 200,000 പേര് കൂടിയിട്ട കൂട്ടുകാർ ഒത്തിരി 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 നന്ദിയുണ്ട്, ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട് അല്ലേ. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ ദിവസവും ഒത്തിരി 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 കൂട്ടുകാർ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ. പിന്നെ ഇല്ലാണ്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയിപ്പോ കൂട്ടുകാരെ നമ്മള് എന്താ പറയാ, നമ്മള് ഇതേപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണ എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയണം കേട്ടോ, കമന്റ് സെക്ഷനിൽ. അതുകൊണ്ട് തന്നെ കേട്ടോ, നിങ്ങൾ നല്ലത് നല്ലതാന്ന് പറഞ്ഞു, ചീത്ത ചീത്തന്നെ പറഞ്ഞു, അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നെയാണ്. ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഇവർക്ക് തന്നെ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫസ്റ്റത്തെ വീഡിയോ ഇപ്പത്തെ വീഡിയോ അടിപൊളിയായിട്ടുണ്ട്. നല്ല മുന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാർ മുന്നത്തെ വീഡിയോ നിർത്തി നോക്കി കേട്ടോ. അപ്പൊ ആദ്യത്തെ വീഡിയോ പൊന്നെ നല്ല ഡൊണാൾഡ് ടെക് പോലെ. ഒരു പ്രഗ്നന്റ് ആയ സമയത്തായിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയത്. പക്ഷെ അന്ന് തൊട്ട് എന്താ പറയുക, നമ്മൾ ആദ്യത്തെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ചാനലായിപ്പോട്ടല്ലോ. നമുക്ക് എന്തൊരു സന്തോഷം വെച്ചാണല്ലോ, ഭയങ്കര. കാരണം ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് നമ്മള് നമ്മുടെ എന്താണ് ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ഒന്നും അല്ല ചെയ്തത്. നമ്മൾ പുറത്ത് ഇങ്ങനെ പെട്ടെന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പുറത്തുനിന്ന് നമ്മള് പോലും അറിയാത്ത ഏതോ ഒരു ആളാണ് കേട്ടോ ആ ആള് നിങ്ങളെ അല്ലെ, ആ ഒരാളെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാമോ. ആ ഒരു ആ സന്തോഷം നിങ്ങൾ ഓരോ ആൾക്കാരുമാണ്, നിങ്ങൾ ഓരോ ആൾക്കാരാവും. ആദ്യത്തെ ഒരാളുടെ അത്രയും വാല്യുബിൾ ആണ് നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1000 പേര്, എന്റെ ഒപ്പം 1000 സബ്സ്ക്രൈബേഴ്സ്, 1000 വീഡിയോ ഷോർട്സ് നിങ്ങൾ കണ്ടില്ലേ, എന്തായാലും തകർക്കുമായിരുന്നു. തുള്ളി മാറഞ്ഞ് പൊന്നെ പൊന്നെ. അത് കഴിഞ്ഞിട്ടായിരുന്നു 5000 ആയിരുന്നെങ്കിൽ എന്റെ പൊന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ചില കാരണങ്ങളൊക്കെ വെച്ചിട്ട് അത് എന്താണ് കുറച്ച് സന്തോഷിക്കാൻ പറ്റിയില്ല, മൊത്തം സങ്കടത്തിലേക്ക് മാറിപ്പോയായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ആ വീഡിയോ കണ്ടെന്നൊക്കെ മനസ്സിലാവും എന്താ ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. പിന്നെ 10,000, പിന്നെ 100,000, 100,000 എന്റെ പൊന്നെ. നമ്മളെ മലേന്റെ മേലെ ഗാലവാനും കൊണ്ട് അവിടെ നിന്നാണ് 100,000 ആയത്. ഇതൊക്കെ നിങ്ങള് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് പറയുന്ന കേട്ടോ. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയത്തില്ലല്ലോ. ഞങ്ങളെയും കൂടെ കാണിക്ക. അപ്പൊ കൂട്ടുകാരെ, ഇവരിങ്ങനെയൊന്നും അല്ലായിരുന്നു സത്യത്തിൽ. എന്റെ പേര് സാം പോൾ. എന്റെ പേര് ആദിത്യ എന്നാണ്. എല്ലാവരും എന്നെ പൊന്നു എന്ന് വിളിക്കും. നമ്മുടെ ചക്കരക്കുട്ടി നമ്മളുണ്ടായിരുന്നത് UKയിലായിരുന്നു. നമ്മളിപ്പോ 22 ദിവസമായിട്ടുള്ള നാട്ടിലേക്ക് എത്തിയിട്ട് ഇതാണ് നമ്മുടെ ഫാമിലി, ഇതാണ് നമ്മുടെ വീട്. അപ്പൊ പപ്പ ഇവിടെ ഉണ്ട്. പപ്പ, മമ്മി, കുഞ്ഞേച്ചി, ഡൂഡു, അളിയൻ, ഇച്ച, ഞാന്, കുഞ്ഞിപ്പെണ്, ഇത്ര അടങ്ങുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു ഫാമിലി കേട്ടോ. അപ്പൊ നമ്മുടെ വീട് വയനാടാണ്, വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട്. അപ്പൊ എന്താണ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ ആയിരുന്നതിന് മുന്നേ UKയിലായിരുന്നു. UKന്ന് ഇപ്പൊ ഒരു 20 ദിവസം മുന്നേ പറഞ്ഞാൽ വന്നത്. ഞാനവിടെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മള് ചാനൽ തുടങ്ങിയത് കുഞ്ഞ് പ്രഗ്നന്റ് ആയതും സ്കൈ ബേബി ഉണ്ടായതും ഒക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ. UKന്ന് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം നമ്മള് എന്താണ് ഭയങ്കര ഒരു രസമായിരുന്നു അവിടെ. പിന്നെ നമ്മള് ക്യാരവാൻ ലൈഫ് ആരംഭിച്ചു അവിടെ. ആ അവിടെ നമ്മള് ക്യാരവാൻ ജീവിച്ചു അല്ലേ.
മലമോളിന്ന് 100,000 മല ഇറങ്ങി വീട്ടിലെത്തിയപ്പോ 200,000 ഇപ്പൊ 400,000 എനിക്ക് എന്തായാലും 400,000 പേര് എന്നൊക്കെ പറയുമ്പോ ഓരോരുത്തരും ഭയങ്കര വാല്യുബിളാ. അങ്ങനെയല്ല ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നണ്ടേ, നിങ്ങള് സപ്പോർട്ട് ചെയ്യാൻ തോന്നണ്ടേ? നമ്മുടെ ചാനലിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത ഒരാളുടെ ആ ഇതുണ്ടല്ലോ, അതാണ് ആ ഒരു വാല്യൂ. നിങ്ങൾ ഓരോ ആൾക്കാർക്കും അത്രമാത്രം എന്റെ കാല് കൊണ്ട് കുഞ്ഞുവിന്റെ കാല് അറിയാണ്ട് തട്ടിട്ടോ ഇപ്പൊ ഡൂഡു തന്നെ മൂക്കി വലിച്ചു കരയുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും നിങ്ങൾ ഓരോരുത്തരുടെ സ്നേഹവും ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോണ്ടല്ലേ, എന്റെ ദൈവമേ എവിടെ നിന്നൊക്കെയല്ലേ, എവിടെയൊക്കെയോ ഇരിക്കുന്നു. നമ്മൾ ഇതുവരെ കാണാണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൂടെ മാത്രം കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു കേട്ടോ. നമ്മൾ ഇവിടെ കാണാനൊക്കെ വന്നാലേ എന്റെ ആൾക്കാർ കാണാൻ വന്നിട്ട് ഇവിടെ നമ്മൾ ഇത്രയൊക്കെ വലിയൊരു ഫാമിലി ആവുന്ന ഒരു എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യമായിട്ട് കേട്ടോ, മമ്മി ഇല്ലാട്ട ഇവിടെ മമ്മി സംഘത്തിലെ ഒരു എന്താ പറയുന്ന ഓണാകാശം ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂറ്റിൻ കുഞ്ഞി കൈകൾ. അപ്പൊ കൂടുകാരെ നാടിന് സർപ്രൈസ് ഉണ്ട്, 400K ആയതിന്റെ സർപ്രൈസ്. സർപ്രൈസ് എന്താ കാണിച്ചു കേട്ടോ. പപ്പ എല്ലാവർക്കും കോപ്പിക്കോ മുട്ടായി ഇടുന്നു കേട്ടോ. ആണ് നോക്ക് നല്ല ഒന്ന് കഴിക്കാനേ, മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ആ കൂടുകാരെ പുറത്ത് മഴ വീണ് തുടങ്ങി കേട്ടോ. കണ്ടോ മഴ, നല്ല മഴ, നല്ല ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്ന് തോന്നുന്നേ. 400,000 ആൾക്കാരായതിന്റെ സന്തോഷത്തിൽ മഴയും പെയ്യുന്നുണ്ട്. പ്രപഞ്ചം പോലും നമ്മളോട് മമ്മി എത്തിയിട്ടുണ്ട് കേട്ടോ. മമ്മി ഓണത്തിനാഘോഷ ഓണാഘോഷ പരിപാടിക്ക് തിരുവാതിര താത്തൈ കുടുംബശ്രീത്തെ പരിപാടി ഇല്ലേ, പരിപാടിക്ക് എന്തായിരുന്നു ഒരു വീഡിയോ ഇല്ലേ, എടുക്കടി കൂടാമെടുക്കടി കൂടാത്തി പെണ്ണേ അങ്ങനെ ഒരു റീൽ ഇല്ലായിരുന്നോ കുടുംബശ്രീ ചേച്ചിമാരുടെ. അപ്പൊ അതുപോലെയായിരുന്നു നമ്മൾ കൂട്ട പരിപാടി. മോളിക്കൂട്ടൻ 400,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആയതിന്റെ പേരില് മോളിക്കൂട്ടൻ അവിടുന്ന് കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ മോളിക്കൂട്ട പായസം കുടിച്ചോ, എന്തായാലും പായസം കുടിക്കുക. രണ്ട് ടൈപ്പ് പായസം ഉണ്ട് കേട്ടോ. ഇത് നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പായസം അല്ലേ, കുഞ്ഞേച്ചി ഉണ്ടാക്കിയ പായസം ആട്ടെ. ഞാൻ അതാ കഴിക്കുന്നത്, എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത്. ഇനി കുഞ്ഞേച്ചി കഴിക്കുന്ന നോക്കിയോ, ഞാൻ കുഞ്ഞേച്ചി പ്ലേറ്റിലെ പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നേ. ഇങ്ങനെ പൊച്ച വെച്ച കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പായസം കഴിക്കുന്നത്. കൈവേദാണ് ഇവിടെ കണപ്പുണ്ട്, ഡൂടാണ് ഇവിടെ പായസത്തിന് വേണ്ടിട്ട് ഇടി കൊള്ളുന്നുണ്ട്. മമ്മി എല്ലാം നോക്കിയിരിക്കുക കേട്ടോ, പാവം മമ്മി. അയ്യോ എന്തൊക്കെ ഡാൻസ് കളിച്ച് പാറാണിട്ട് കുടുംബശ്രീ ചേച്ചിമാർക്ക് സുഖമാണോ. മറങ്കളി ഓണാഘോഷത്തിനോ, തിരുവാതിര രാവ് മനസാകെ നിലാവ് മണ്ണിന്റെ തിരുവാതിര രാവ്. മോളിക്കൂട്ട പായസം കഴിച്ചിട്ട് തിക്കായി പോയി തോന്നു കേട്ടോ. പായസം പായസം അപ്പൊ കഴിഞ്ഞേ പേടിച്ചു പോയി. ഡൂഡ് ഓടി ഡൂഡ് ഓടി ഡൂഡ് കഴിച്ച് ഭൂമി മുഴുക്കാന്ന് കേട്ടോ. എന്റെ പൊന്ന് എനിക്ക് വയ്യാന്നൊക്കെ പറയുന്നു കേട്ടോ ആശാൻ. എന്റെ പൊന്ന് എന്റെ ജീവിതമേ പേടിച്ചു പോയോ ജി. അപ്പൊ ഡൂഡും അടുത്ത് തുടങ്ങി കേട്ടോ.
ബുള്ളറ്റ് പാട്ട് ഇതോടെ നിർത്തിയിട്ടില്ല കേട്ടോ ആശാൻ. എന്താ എന്താ പുഴു പുഴു ഇതോ പുഴു, റോസാപ്പൂവില് പുഴു കേട്ടോ. ചെറവുള്ള വീടുവോ കണ്ടോ ഇത്? കണ്ടോ ഇത് ഡൂഡ് ഇന്നലെ വീണതാട്ടോ, മൂക്കും കുത്തി വീണത് സൈക്കിളിന്ന്. അതിന്റെ പാടാട്ടോ, മൂക്കിന്റെ പെയിന്റ് പോയി പാടോ. എന്റെ പൊന്നു കൂട്ടുകാരെ, അപ്പൊ എന്തായാലും 400,000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇവിടെ ഇവിടെ മൊത്തം ആഘോഷമാണ്. ഇവര് 200,000 കൊണ്ട് വന്നിട്ട് ഇപ്പൊ 400,000. അപ്പൊ 400,000 കൂട്ടുകാരും എല്ലാരും ഈ വീഡിയോ കണ്ട ശേഷം ആഘോഷിക്കട്ടോ. അപ്പൊ അത്രയോടെ എന്റെ വീഡിയോ മറ്റൊരു നാളെ കാണാം. മനസ്സാകെ നിലാവ് മലയാളി.